നമസ്കാരം. കേരളത്തിലെ അത്യുന്നത കലാലയമായ പട്ടിക്കാട് ജാമിഅ നൂരിയ്യയുടെ ഓഫ് ക്യാമ്പസാണ് നാദാപുരത്ത് സജ്ജമായിട്ടുള്ളത്. രണ്ടാം പൊന്നാനി എന്നറിയപ്പെടുന്ന നാദാപുരത്തിൻ്റെ മതവൈജ്ഞാനിക മേഖലയിൽ ഈ സംരംഭം ഏറെ ശ്രദ്ധേയമാകും എന്ന കാര്യം തീർച്ചയാണ്. നാദാപുരത്തെ ഓഫ് ക്യാമ്പസാണ് മീഡിയ വിഷൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ സ്ഥാപനത്തിൽ നാളെയാണ് പഠനാരംഭം. ബഹുമാന്യനായ കേരള മുസ്ലിങ്ങളുടെ ആത്മീയ ചൈതന്യം പാണക്കാട് സയ്യിദ് അബ്ബാസലി ശിഹാബ് തങ്ങളാണ് പഠനാരംഭം നിർവഹിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പല ദേശക്കാരാണ്. കാസർഗോഡ് നിന്നുള്ള ഈ സ്ഥാപനത്തിൻ്റെ യൂണിയൻ സെക്രട്ടറി കൂടിയ നബ്ഹാൻ ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കും. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള പട്ടിക്കാട് ജാമിഅ നൂരിയ്യ അറബിയയുടെ ഒരു ഓഫ് ക്യാമ്പസാണ്. നല്ലൊരു ആതിഥേയത്വമാണ് നമുക്ക് നാദാപുരക്കാർ തന്നിട്ടുള്ളത്. ഇവിടുത്തെ മാനേജ്മെൻ്റ് ആയാലും അതുപോലെ തന്നെ ബാക്കിയുള്ള നാട്ടുകാരായാലും നല്ലൊരു ആതിഥേയ മര്യാദയോടെയാണ് ഞങ്ങളിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അവർ നിലക്ക് നല്ലൊരു സൗകര്യത്തോടുകൂടെ എല്ലാത്തിനുമുപരി വളരെ നല്ല സ്നേഹത്തോടുകൂടെ നമ്മളിവിടെ കഴിഞ്ഞുകൂടുകയാണ്. ബഹുമാന്യനായ ടി കെ ഖാദർ ഹാജി പ്രസിഡന്റും സയ്യിദ് ടി പി സി തങ്ങൾ ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ഈ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഈ സ്ഥാപനത്തെക്കുറിച്ച് സെക്രട്ടറി ഇൻചാർജ് ആയിട്ടുള്ള സയ്യിദ് ശറഫുദ്ദീൻ ജിഫ്രി. നാദാപുരത്ത് ഒരു കാലഘട്ടത്തിൽ സമസ്തയുടെയും അതുപോലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും നേതൃരംഗത്ത് വലിയ സേവനങ്ങൾ നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട ടി കെ ഹാശിമിയ്യ തങ്ങളുടെ സ്മരണയിലാണ് ഈ സ്ഥാപനത്തിൻ്റെ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മത കലാലയമായിട്ടുള്ള പട്ടിക്കാട് ജാമിഅ നൂരിയ്യ അറബി കോളേജിൻ്റെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ്യ. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഓഫ് ക്യാമ്പസാണ് നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. നാദാപുരം എന്ന് പറയുന്നത് മതവിദ്യാഭ്യാസ രംഗത്ത് വലിയ സേവനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ്. രണ്ടാം പൊന്നാനി എന്ന് അറിയപ്പെടുന്ന നാദാപുരത്ത് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ മതകലാലയമായിട്ടുള്ള ജാമിഅ നൂരിയ്യയുടെ ഓഫ് ക്യാമ്പസ് വരുന്നു എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ജാമിഅ ഹാശിമിയ്യയെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. ജാമിഅ ഹാശിമിയ്യയുടെ കീഴിൽ പബ്ലിക് സ്കൂൾ അതുപോലെ പ്രീ സ്കൂൾ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ വിദ്യാഭ്യാസ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തുടർന്നുള്ള കാലങ്ങളിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നാദാപുരത്തിൻ്റെ ഈ കൃത്യമായ അടയാളങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി ജാമിഅ ഹാശിമിയ്യ വളരും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ജാമിഅ നൂരിയ്യയുടെ ഓഫ് ക്യാമ്പസായി പ്രവർത്തിക്കുന്ന ജാമിഅ ഹാശിമിയ്യയിൽ 8 വർഷക്കാലത്തെ കോഴ്സാണ് നിലവിൽ നടക്കുന്നത്. സ്കൂൾ തലം 8ാം ക്ലാസ്സിൽ പൂർത്തിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ അഡ്മിഷൻ നൽകുക. 8 വർഷത്തെ കോഴ്സിന് ശേഷം ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം PG പഠനത്തിന് വേണ്ടി പട്ടിക്കാട് ജാമിഅ നൂരിയ്യയിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖജാൻജിയായിട്ടുള്ള ശൈഖുന ചേലക്കാട് ഉസ്താദാണ് ജാമിഅ ഹാശിമിയ്യയുടെ നിലവിലുള്ള പ്രിൻസിപ്പൽ. കേരളത്തിലെ അകത്തും പുറത്തും അറിയപ്പെടുന്ന പ്രഭാഷകനായിട്ടുള്ള മുസ്തഫ അഷ്റഫി കക്കുപ്പടി ഈ സ്ഥാപനത്തിൻ്റെ ആക്ടിംഗ് പ്രിൻസിപ്പളായി ചാർജ് എടുത്തിട്ടുണ്ട്. ഹാശിമിയ്യ തങ്ങളുടെ പേരിൽ ഈ സ്ഥാപനം നിലവിൽ വന്നത് 6 വർഷമായി. 6 വർഷത്തിനിടയ്ക്ക് ഈ വർഷം ജാമിഅ നൂരിയ്യയുടെ 5C ബിരുദം നേടാൻ വേണ്ടി തുടക്കം കുറിക്കുകയാണ് 4-ാം തീയതി. അത് നമ്മളൊരു വലിയൊരു കർത്തവ്യമായി ഏറ്റെടുത്ത് നാട്ടുകാരെ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ കോളേജിനെ വളരെ ഭംഗിയായി നിലനിർത്തണമെന്ന ആഗ്രഹമുണ്ട്. സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ ദീനി സ്നേഹികളും ഈ സ്ഥാപനത്തിനോട് കടപ്പാട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഇതിനോട് സഹകരിക്കണം എന്ന് ഒരഭ്യർത്ഥന കൂടിയാണ്. പ്രസിഡന്റ് ടി കെ ഖാദർ ഹാജിയുടെ നേതൃത്വത്തിൽ സഹഭാരവാഹികളായ സയ്യിദ് ഷറഫുദ്ദീൻ ജിഫ്രി, ടി അബ്ദുൽ ഹമീദ്, പി അഹമ്മദ് ബാക്കവി, സി ഹമീദ് ദാരിമി, മുനീർ പുറമേരി എന്നിവർ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി. നാദാപുരത്തിൻ്റെ വൈജ്ഞാനിക നഭോമണ്ഡലത്തിൽ പ്രകാശഗോപുരമായി ജ്വലിച്ചു നിൽക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയുമെന്ന കാര്യം തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.